ഹൈ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ നമ്മൾ ത്രില്ലർ സിനിമകൾ തന്നെയാണ് ഇങ്ങനെ റെക്കമെൻഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത അങ്ങനെ ചെയ്ഞ്ച് ആഗ്രഹിച്ച് ചെന്ന് എത്തിയത് ഒരു ഫീൽ ഗുഡ് സിനിമയുടെ മടയിലായിരുന്നു എന്തായാലും കണ്ടു കഴിഞ്ഞത് ഇഷ്ടപ്പെട്ടു നിങ്ങളിലേക്ക് എത്തിച്ചേടി ചെയ്തേക്കാന്ന് വെച്ചു എന്തായാലും സിനിമ എംസോൺ പരിഭാഷ നടത്തിയിട്ടുണ്ട് പരിഭാഷ നമ്പർ എന്നുള്ളത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് എന്നുള്ളതാണ് അതുപോലെ തന്നെ എൽവിൻ ജോണും എന്ന് പറയുന്ന ആളാണ് പരിഭാഷയെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇനി സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് പെർഫെക്റ്റ് ഡേയ്സ് പെർഫെക്റ്റ് ഡേയ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ജാപ്പനീസ് സിനിമയുടെ ഒരു കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ്റെ പേരെ എന്നുള്ളത് ഒരു ഹിരയാമ്മ എന്ന് പറയുന്ന ആളാണ് അത് കരയാമയല്ല ഹിരയാമ്മ ഒക്കെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജോലി എന്നുള്ളത് ഈ ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെയാണ് അതായത് ഈ ഒരു പുതു ടോയ്ലറ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ പോയിട്ട് ക്ലീൻ ചെയ്യുക അതാണ് അദ്ദേഹത്തിൻ്റെ ഡേ ലൈഫിലെ ജോലി എന്നുള്ളത് എന്തായാലും ഇതാണ് സിനിമയുടെ കഥ എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡേ ലൈഫ് ഇങ്ങനെ നമ്മളെ കാണിച്ചിരുന്നാണ് സിനിമയുടെ മൊത്തത്തിലുള്ള പ്രമേയം എന്നുള്ളത് ഈ സിനിമയുടെ ഹൈലൈറ്റ് വശം എന്നുള്ളത് ഇതിലെ അഭിനേതാവായിട്ട് അല്ലെങ്കിൽ ആ ഹിരേമ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന കോജി യോഗിഷോ എന്ന് പറയുന്ന ആക്ടറിൻ്റെ പ്രകടനം തന്നെയാണ് ഏകദേശം രണ്ട് മണിക്കൂറാണ് സിനിമ സഞ്ചരിക്കുന്നത് ഈ രണ്ട് മണിക്കൂർ നേരവും ഈ താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ നായക കഥാപാത്രത്തിൻ്റെ ഷോൾഡറിലായിരുന്നു എന്ന് പറയാൻ സാധിക്കും അത് ഞാൻ ഇങ്ങനെ വാക്കുകൊണ്ട് അത് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കാരണം അമ്മാതിരി അനായാസമായിട്ടുള്ള ഒരു പ്രകടനം ആ ഒരു അഭിനേതാവ് കൊടുത്തത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് അതും ഞാൻ പറഞ്ഞില്ല വലിയ കഥയില്ല സിമ്പിൾ നോട്ടിലുള്ള കുഞ്ഞ് സ്റ്റോറി അത്തരത്തിലുള്ള സിനിമ നമ്മൾ രണ്ട് മണിക്കൂർ അത് തീരണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും അവസാനം വന്നു കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് നൽകാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് അതും അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത് പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് മറ്റുള്ള സിനിമകളിൽ ഈ പ്രകടനത്തിനൊപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാണും അല്ലെങ്കിൽ നല്ല സംഭാഷണങ്ങൾ കാണും ഇതൊക്കെ കാണുമല്ലോ ഈ സിനിമയിൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അത് സംഭാഷണങ്ങളൊക്കെ തന്നെ നമ്മളിങ്ങനെ കുറേ നേരം വരുന്നു കഴിഞ്ഞാൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ ചില സംഭാഷണങ്ങളൊക്കെ കേട്ടെന്ന് വരാം അതുപോലെ തന്നെ സിനിമയ്ക്കുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള സിനിമയാണി അത് ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ നിൽപ്പിലുള്ള പ്രകടനം കൊണ്ട് തന്നെയാണ് െന്ന് പറയാൻ സാധിക്കും ഒറ്റയാൾ പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അങ്ങനെ പറയാൻ സാധിക്കും അതായത് ചില മാനറിസങ്ങള് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉള്ളിലേക്ക് അങ്ങ് കയറി ചെല്ലാൻ പറ്റുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതാണ് ഇപ്പോൾ നടന്ന സിറ്റുവേഷൻ ഇതാണ് ഇതിന്റെ ഡെപ്ത് ഇതാണ് എന്നൊക്കെ തന്നെ വളരെ കൺവീൻസിംഗ് ആകുന്ന രീതിയിലായിരുന്നു ആ ഒരു ആക്ടർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് എൻ്റെ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെന്റ് ഉണ്ടായിരുന്നു നായകനും സഹോദരിയും സഹോദരിയുടെ മകളൂടെ നിൽക്കുന്ന ഒരു ടൈം ഇവർ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നായകനെ കാണുന്നത് അപ്പം നമ്മുടെ സഹോദരി നായകനോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ചേട്ടൻ ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെയാണ് ജോലിന്ന് ഞാൻ കേട്ടു ശരിയാണോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളി തലയാട്ടുന്നുണ്ട് അവിടുന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് പാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്തായിരുന്നു ഒന്നും പറയുന്നില്ല അവിടെ ചെറിയ ഒന്ന് രണ്ട് സംഭാഷണങ്ങളിലൂടെ നമുക്ക് ആ കഥാപാത്രത്തെ മൊത്തത്തിൽ അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും ആ ഒരു പ്രകടനത്തിലൂടെ അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻസിലൂടെ ഇദ്ദേഹം ആരായിരുന്നു എങ്ങനെയീ ടോയ്ലറ്റ് ക്ലീനിങ്ങിലേക്ക് എത്തി എന്നൊക്കെ തന്നെ ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്രയ്ക്കും മികച്ച പ്രകടനമാണ് പുള്ളിക്കാരൻ കാഴ്ച വച്ചിട്ടുണ്ടായിരുന്നത് കൂടാതെ കുറച്ച് നല്ല പ്രകടനങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നായകൻ്റെ സഹോദരിയുടെ മകളൊക്കെ ആയിട്ടെത്തുന്ന ആ ഒരു ആക്ട്രസിൻ്റെ പ്രകടനം ഒക്കെ തന്നെ മികച്ചായിരുന്നു കൂടാതെ ഈ സിനിമയുടെ സ്റ്റോറി ഞാൻ പറഞ്ഞു പറഞ്ഞ് ഓൺലൈനോട്ടാണ് ഇതിൻ്റെ സ്ക്രീൻപ്ലേ പറ്റി പറയണം അതായത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ടാണ് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിയാണ് സിനിമയുടെ കഥ പോകുന്നത് അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നു അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു ഇതാണ് സിനിമയുടെ മൊത്തം ഒറ്റ കഥ എന്നുള്ളത് അപ്പോൾ ഓരോ ദിവസവും നമ്മളെ കാണിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പുതിയ എക്സ്പീരിയൻസുകൾ പുതിയ ഒരു അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ കിട്ടുന്നത് അത് എഴുത്തിലൂടെ അത്രയും മനോഹരമാക്കിയാണ് ആ കഥാപാത്രത്തെയും ആ കഥാപാത്രത്തിൻ്റെ പല സിറ്റുവേഷൻസിനെയൊക്കെ തന്നെ റൈറ്റിങ്ങിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറേ മൊമെൻ്റ്സ് ആണ് ഓരോ ദിവസവും ഇങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് അടുത്ത ദിവസം എത്തി ഇന്ന് നമുക്ക് നല്ലൊരു മൊമെൻറ്റ് കിട്ടും അങ്ങനെയൊരു ഫീലിലേക്ക് പ്രേക്ഷകർ കൊണ്ടുവന്ന രീതിയിലായിരുന്നു ആ റൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ടെക്നിക്കൽ എടുത്ത് പറയേണ്ട സൗണ്ട് ഡിസൈനിങ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു സിനിമയ്ക്കുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ സൗണ്ട് ഡിസൈനിങ് കൊണ്ടാണ് സിനിമയുടെ ഒരു ഒരു ശബ്ദമെന്നുള്ളൊരു കാര്യം നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു റിയൽ റെക്കോർഡിംഗ് ഒക്കെ ആണോ പോലും പറയാൻ പറ്റില്ല അംമാതിരി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സൗണ്ട് ഡിസൈനിങ് വർക്കൊക്കെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് കൂടാതെ ഛായാഗ്രഹണം അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ എഡിറ്റിംഗ് വർക്കിനെ പറ്റിയും പറഞ്ഞാൽ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വർക്കും എഡിറ്റർ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഓവറോൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫീൽ ഗുഡ് സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടു നിങ്ങളെ നിര നിരാശപ്പെടുത്താത്ത ഒരു ഡീസെൻറ്റ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു നല്ല ചിത്രം തന്നെയായിരിക്കും പെർഫെക്റ്റ് ഡേയ്സ് എന്നുള്ളത് എന്തായാലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഹിരേമ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ആ മധ്യ നിങ്ങൾ അടുത്ത ദിവസമെന്നൊന്നുമല്ല അടുത്ത കാലത്തൊന്നും നിങ്ങൾ മർക്ക് അത്രയും മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനത്തിലൂടെ കിട്ടുക എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു സെവൻ ഔട്ട് ഓഫ് ടെൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചേക്കുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ് ടാറ്റ